السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله، أما بعد. قصيدة البرداء അതിൻ്റെ അഞ്ചാമത്തെ വരിയാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. وأثبت الوجد خطي أبرة ولنا مثل البحار على خديك والأنم. ഇമാം ബൂസരി കഴിഞ്ഞ വരികളിലൊക്കെ പറഞ്ഞു വെച്ച വിഷയത്തിൻ്റെ തന്നെ തുടർച്ചയാണ് ഈ വരിയും. സ്വന്തം ശരീരത്തോട് ശരീരം ഇങ്ങനെ കരയുന്ന കാണുമ്പോൾ, വേദനിക്കുന്ന കാണുമ്പോൾ, വിഷമിക്കുന്ന കാണുമ്പോൾ, കണ്ണുനീർ ചെങ്കണ്ണുനീർ ഒലിപ്പിക്കുന്ന കാണുമ്പോൾ, എന്താ നിന്റെ പ്രശ്നം, എന്തോ നിന്റെ ഉള്ളിലുണ്ട്, ആ നഫ്സ് അതിനെ നിഷേധിക്കാത്ത രൂപത്തിൽ അതിന് മഹാനവർകൾ തെളിവ് നിരത്തുകയാണ്. وأثبت الوجد خطي أبرة ولنا مثل البحار على خديك والأنم. وأثبت الوجد സ്നേഹത്താലുള്ള ഇഷ്കിനാലുള്ള മഹബത്തിനാലുള്ള നിന്റെ ഉള്ളിലെ ദുഃഖം, ആ ദുഃഖം സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഖത്തൈ അബറത്തിം വലന, കണ്ണുനീരിൻ്റെയും ബലഹീനതയുടെയും അവശതയുടെയും രണ്ട് വരകൾ നിന്റെ മുഖത്ത് നിന്റെ ദുഃഖം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ അലാഹദ്ദൈക്ക എന്ന് കാണാം രണ്ടാമത്തെ വരിയിൽ. അപ്പോൾ അത് ഇങ്ങോട്ട് ചേർക്കേണ്ടതാണ്. അപ്പോൾ വഅസ്ബത്തൽ വജദു, ദുഃഖം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തൈ അബറത്തിം വലന, അവിടെ അത് ബൈത്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട്, ബൈത്ത് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കൊടുത്തതാണ്. അപ്പോൾ വഅസ്ബത്തൽ വജദു, ദുഃഖം സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. ഖത്തൈ അബറത്തിം വലന, കണ്ണുനീരിൻ്റെയും അവശതയുടെയും രണ്ട് അടയാളങ്ങൾ, രണ്ട് പാടുകൾ എവിടെ? അലാഹദ്ദൈക്ക, നിന്റെ രണ്ട് കവിളുകളിൽ. അപ്പോൾ നിന്റെ രണ്ട് കവിളുകളിൽ നിന്റെ മുഖത്ത് കണ്ണുനീരിൻ്റെയും അവശതയുടെയും പാടുകൾ, ആ ദുഃഖം, ഉള്ളിലുള്ള ദുഃഖം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. ആ രണ്ട് പാടുകൾ ഏതുപോലെയുള്ള പാടുകളാണ്? മിസ്ലൽ ബഹാരി, ബഹാർ പുഷ്പം പോലത്തെ പാട്. ബഹാർ പുഷ്പം ഒരു പൂവാണ് എന്ന് പറഞ്ഞാൽ, ബഹാർ പുഷ്പം എന്ന് പറഞ്ഞാൽ അത് മഞ്ഞ നിറത്തിലുള്ള ഒരു പൂവാണ്. മഞ്ഞ നിറം, ദുഃഖമുള്ളതുകൊണ്ട് മുഖം, മഹാനായ ഇമാം ബൂസുരിയുടെ ആ മുഖം ദുഃഖം കൊണ്ട് മഞ്ഞളിച്ചിട്ടുണ്ട്. വൽ അനമി, ചുവന്ന പൂവ് പോലെയുമാണ്. നാം ആദ്യത്തെ വരിയിൽ പറഞ്ഞു, ഇമാം ബൂസുരി ബുർദ തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ വരിയിൽ നാം ചർച്ച ചെയ്തു. അമിൻ തസക്കുരി ജീറോനിൻ ബിസി സലമി മസജ്തദം അഞ്ജറാമി മുഖലത്തിം വിദമി. തൻ്റെ കവിൾത്തടത്തിൽ നിന്നും വരുന്ന രക്തം, ചെങ്കണ്ണുനീർ രക്തവുമായി കൂടിക്കലർന്ന് ചുവപ്പ് നിറത്തിലുള്ള കണ്ണുനീരുകളാണത്. കണ്ണിൽ നിന്ന് ധാരധാരയായി വരുന്നത്. അതുകൊണ്ട് തന്നെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവിടെയും ഇവിടെയുമായി രക്തവും രക്തച്ചാലുകൾ കാണുന്നുണ്ട്. ആ രക്തച്ചാലുകൾ പരന്ന് കിടക്കുന്നു. നിങ്ങളുടെ കവിൾത്തടത്തിലേക്ക് നോക്കുമ്പോൾ അത് അനം പുഷ്പത്തിനെ പോലെയുണ്ട്. അനം എന്ന് പറഞ്ഞാൽ
ചുവന്ന പൂവാണെന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ചുവന്ന തണ്ടുകളുള്ള ഒരു ചെടിയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ചുവന്ന നിറത്തിലുള്ള പഴമാണെന്നും അഭിപ്രായം ഉണ്ട്. ഏതായാലും മഹാനായ ഇമാം ബൂസുരി ചുവന്ന നിറത്തെ അറിയിക്കാനാണ് കവി ഇവിടെ അനമിനെ പറയുന്നത്. അതൊക്കെ കാണുന്നത് ഉള്ളിലുള്ള ദുഃഖം കൊണ്ടല്ലേ? മുഖം, സുന്ദരമായ മുഖം ഇങ്ങനെ മഞ്ഞളിച്ചത് കാണുന്നു. സ്വന്തം ശരീരത്തോട് കവി ചോദിക്കുകയാണ് ഇതൊക്കെ. നിന്റെ മുഖം, നിനക്കൊരാളോട് സ്നേഹമില്ലെങ്കിൽ ആ സ്നേഹത്തിൻ്റെ കാരണം കൊണ്ടാണ് നീ ഇങ്ങനെ വേദനിക്കുന്നതല്ലെങ്കിൽ നിന്റെ മുഖത്ത്, നിന്റെ മുഖം കാണുമ്പോൾ ബഹാറ് പുഷ്പം പോലെയും അനം പുഷ്പം പോലെയും ചുകന്നതായിട്ടും മഞ്ഞളിച്ചതായിട്ടും എന്തേ കാണുന്നത്? ഇത്രയൊക്കെ അടയാളങ്ങൾ നീ കണ്ടിട്ടും സ്നേഹത്തിനെ നീ നിഷേധിക്കുകയാണോ? അതാണ് അടുത്ത വരി പറയുന്നത്. فكيف تنكر حبا بعدما شهدت به عليك عدول الدمع والسقم. ان شاء الله നമുക്കത് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീക് ചെയ്യുമാറാകട്ടെ.